കർണാടകയുടെ തെരുവിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നീങ്ങുന്നത്. രാഷ്ട്രീയവും കളിയും ചിരിയും കാര്യവുമൊക്കെ ആ തെരുവുമായി പങ്കുവെച്ചാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര. ഇപ്പോൾ യാത്രയ്ക്കൊരു പുതിയ പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, രാഹുലിന് ആത്മവിശ്വാസം പകരാൻ സോണിയാഗാന്ധി കൂടി യാത്രയിൽ പങ്കുചേർന്നിരിക്കുന്നു. മാണ്ഡ്യ ജില്ലയിലെ ജാക്കൻഹള്ളിയിലാണ് സോണിയ യാത്രയുടെ ഭാഗമായത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിൽ തുടരുകയായിരുന്ന സോണിയ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. ബെല്ലാരിയിൽ നടക്കുന്ന പരിപാടി സോണിയ പ്രവർത്തകരെ ഇന്ന് അഭിസംബോധന ചെയ്യും. തിങ്കളാഴ്ചയായിരുന്നു ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്നതിനായി സോണിയ കർണാടകയിലെത്തിയത്. നവമി ആഘോഷങ്ങളും ആയുധപൂജയുമായതിനാൽ രണ്ട് ദിവസം ഭാരത് ജോഡോ യാത്ര ഉണ്ടായിരുന്നില്ല. ബെഗൂർ ജില്ലയിൽ ക്ഷേത്രത്തിൽ പൂജ നടത്തിയ ശേഷമായിരുന്നു ഇന്ന് സോണിയ യാത്രയിൽ പങ്കെടുത്തത്. രണ്ട് ദിവസമായി മൈസൂരിൽ തുടരുകയായിരുന്ന സോണിയാഗാന്ധി കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനത്ത് ആറുമാസങ്ങൾക്കപ്പുറം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഭാരത് ജോഡോ യാത്ര പാർട്ടിയുടെ ശക്തി പ്രകടനമായി മാറ്റുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. യാത്രയിലൂടെ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്ക് കൂടിയാണ് കോൺഗ്രസ് തുടക്കമിട്ടിരിക്കുന്നത്. BJP ഭരിക്കുന്ന ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ഇവിടെ BJPയെ വീഴ്ത്തുകയെന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഊർജ്ജം നൽകുമെന്നാണ് നേതൃത്വം പറയുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെ ആഭ്യന്തര തർക്കങ്ങളാണ് കോൺഗ്രസിന് ഇവിടെ വിലങ്ങുതടി തീർക്കുന്നതും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചാണ് പാർട്ടിയിൽ ഭിന്നത നിലനിൽക്കുന്നത്. മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യ, KPCC അധ്യക്ഷൻ DK ശിവകുമാർ എന്നിവർ തമ്മിലാണ് വടംവലി. പലതവണ ഹൈക്കമാൻഡ് തർക്ക പരിഹാരത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഒന്നിച്ചു പോകുമെന്ന് ആവർത്തിക്കുമ്പോഴും ഇരുപക്ഷങ്ങളും തമ്മിലുള്ള അതൃപ്തികൾ ഭാരത് ജോഡോ യാത്രയിലടക്കം പ്രകടമായിരുന്നു. സിദ്ധരാമയ്യ പക്ഷവും DK പക്ഷവും എന്ന നിലയിലാണ് പ്രവർത്തകർ യാത്രയിൽ പങ്കെടുക്കുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയെയും സോണിയാഗാന്ധി നേരിൽ കാണുകയും ചെയ്തു. നേതൃത്വങ്ങളുടെ ഭിന്നതയിൽ അവർ കടുത്ത അതൃപ്തിയും പ്രകടിപ്പിച്ചു. ഒരുമിച്ചു പോകണമെന്ന മുന്നറിയിപ്പാണ് സോണിയാഗാന്ധി നൽകുന്നത്. അതേസമയം ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാനായി സോണിയാഗാന്ധി എത്തിയത് കർണാടക കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഊർജ്ജമായി മാറിയിരിക്കുകയാണെന്ന് DK ശിവകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. കേരളത്തിലെ പര്യടനം പൂർത്തിയാക്കി സെപ്റ്റംബർ 30 ഭാരത് ജോഡോ യാത്ര കർണാടകയിൽ എത്തിയത്. 511 കിലോമീറ്റർ കർണാടകയിൽ ഭാരത് ജോഡോ യാത്ര നടക്കും. 21 ദിവസമാണ് പര്യടനം. ചാമരാജ്നഗർ, മൈസൂരു, മാണ്ഡ്യ, തുമകുരു, ചിത്രദുർഗ, ബല്ലാരി, റായ്ചൂർ ജില്ലകളിലൂടെ യാത്ര കടന്നുപോകും.